നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു ബിസിനസ് ഉണ്ട്, അതായത് ചാരിറ്റി ആത്മീയത. ഈ രണ്ട് സംവിധാനങ്ങളിലൂടെ തുടങ്ങിയാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നെയാണ് ഓരോ മനുഷ്യൻ്റെ വളർച്ചയും അവരുടെ സാമ്പത്തിക സ്രോതസ്സ് എത്രത്തോളം വലുതാകുന്നു എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ കണക്കുകൂട്ടാനോ സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ആ നിലയ്ക്കാണ് ഈ വ്യാപാരത്തിൻ്റെ ഒരു പോക്ക്. പറഞ്ഞു വന്നത് ബിലീവേഴ്സ് ചർച്ചിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ പുറത്തു വരുന്ന വിവരങ്ങൾ കേട്ടാൽ ഞെട്ടിത്തരിച്ചു പോകും. ആ നിലയ്ക്കാണ് വെറും 30 വർഷം കൊണ്ട് ഒരു സ്വയം പ്രഖ്യാപിത സഭയുടെ വളർച്ച. ഡോക്ടർ കെ പി യോഹനാൻ, ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ എല്ലാവർക്കും ഫെമിലിയറാണ് ഈ പേര്. ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരും ഞെട്ടിത്തരിച്ചു പോകും. 80കളുടെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ബിലീവേഴ്സ് ചർച്ച് ഇദ്ദേഹം സ്ഥാപിക്കുന്നത്. അതിനു മുന്നോടിയായി കുട്ടനാട്ടിലെ വെറും ഒരു സാധാരണക്കാരനായി ജനിച്ച കെ പി യോഹനാൻ ഇന്ന് എങ്ങനെയാണ് ഇത്രയും വലിയൊരു സുവിശേഷ പ്രസംഗകനായ ഡോക്ടർ ബിഷപ്പ് കെ പി യോഹനനായിട്ട് വളർന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആർക്കും കൃത്യമായിട്ട് ഉത്തരം നൽകാനാകില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ എത്രയും പെട്ടെന്ന് വളരാൻ എന്താണ് വഴി എന്ന് ചോദിച്ചാൽ അവിടെ ആത്മീയത വിളമ്പിയാൽ മാത്രം മതിയാകും, അല്ലെങ്കിൽ ചാരിറ്റി മാത്രം. ഈ സംവിധാനങ്ങൾക്കെല്ലാം ഈ നാട്ടിലൊരു പ്രത്യേക സുരക്ഷിതത്വമുണ്ട്. അതായത് ചാരിറ്റിക്കോ ആത്മീയതയിലേക്കോ വരുന്ന സംഭാവനകൾക്ക് നികുതിയില്ല. ഇത് ഈ പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉപയോഗപ്പെടുത്തിയാൽ മതി എന്നുള്ള സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് ബിലീവേഴ്സ് ചർച്ചിലെ ഈ കെ പി യോഹനാനും വളർന്നത്. ഈ നാട്ടിലാകുമ്പോൾ ഈ ആത്മീയ വ്യവസായത്തിന് കൂടുതൽ സ്കോപ്പ് ഉണ്ടല്ലോ. വിശ്വാസവും അല്ലെങ്കിൽ ആത്മീയതയോടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള കമ്പം, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർക്കുള്ള കമ്പം തന്നെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. 30 വർഷം കൊണ്ട് എങ്ങനെയാണ് ബിലീവേഴ്സ് ചർച്ച് എന്ന ഒരു സ്ഥാപനം, സ്വയം പ്രഖ്യാപിത സ്ഥാപനം, സ്വയം പ്രഖ്യാപിത സഭ ഇത്രത്തോളം തഴച്ചു വളർന്നതെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ കണ്ണായ സ്ഥലങ്ങളിൽ ഇത്രത്തോളം ഭൂസ്വത്തുക്കൾ, അതായത് 10,000 ഏക്കർ സ്ഥലം മാത്രം ബിലീവേഴ്സ് ചർച്ചിൻ്റെ പേരിലുണ്ടെന്നും അവരുടെ ഗോസ്പേഷ്യ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനത്തിനും ഏകദേശം 7,000 ഏക്കർ സ്ഥലമുണ്ടെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. പോരാത്തതിന് കോടിക്കണക്കിന് സ്വത്ത്, ഏകദേശം 6,000 കോടി രൂപയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. എവിടെ നിന്നാണ് ഇത്രയും കോടി രൂപ ഈ ആത്മീയതയുടെ പേരിൽ ഈ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്? ഇത്ര ലാഭകരമായ ബിസിനസ്സാണോ? 1 രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ കോടിക്കണക്കിന് രൂപ ഈ നാട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇതെന്തിൻ്റെ മറവിലാണ്? ഒരുപക്ഷെ കെ പി യോഹനാൻ എന്ന വ്യക്തിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. അദ്ദേഹം പലരും നടക്കാതിരുന്ന ഒരു വഴിയെ നടന്നത് കാരണമാണ് ഈ സുവിശേഷ പ്രസംഗത്തിന് ഇത്രത്തോളം ഗ്യാരണ്ടി വന്നത്. അതായത് ആത്മീയയുടെ സാധ്യത എത്രയുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ സന്ദർഭം മുതൽ അദ്ദേഹം സുവിശേഷ പ്രസംഗത്തെ കുറച്ച് പ്രൊഫഷണലാക്കി. അതാണ് കെ പി യോഹനാൻ ചെയ്ത ഏറ്റവും വലിയ ഗിമ്മിക്സ് എന്ന് പറയുന്ന കാര്യം. അത് സാധാരണക്കാർക്കിടയിൽ, സാധാരണക്കാരെന്ന് പറഞ്ഞാൽ പ്രത്യേകം മനസ്സിലാക്കണം, ദളിതർക്കിടയിൽ, അന്നന്നത്തെ അന്നത്തിന് വകയില്ലാത്ത പാവപ്പെട്ട ദളിതർക്കിടയിലേക്കാണ് കെ പി യോഹനാൻ കുറച്ച് സാമ്പത്തികമിറക്കി തൻ്റെ പിന്നിൽ ആളെ കൂട്ടി തുടങ്ങിയത്. പോരാത്തതിന് അവരെ ഉപയോഗിച്ച് സുവിശേഷം ഈ നാട് നീളെ പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് കെ പി യോഹനാൻ എന്ന കുട്ടനാട്ടുകാരൻ തിരുവല്ലയിൽ തഴച്ചു വളർന്നു തുടങ്ങിയത്. മറ്റ് സഭക്കാരെ ഉപദ്രവിക്കാതെ, അല്ലെങ്കിൽ പരമ്പരാഗത ക്രൈസ്തവരെ ഉപദ്രവിക്കാതെ, ദളിതരെ മാത്രം തൻ്റെ സഭയിലേക്ക് ആകർഷിച്ച് അതിനെ വളർത്തിയെടുത്തു. അവർക്ക് നക്കാപ്പിച്ച അപ്പക്കഷ്ണം ദൈനംദിനം കൊടുത്തത് കാരണം ഒരു വരുമാന മാർഗമെന്നുള്ള രീതിയിൽ പലരും അദ്ദേഹത്തെ വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി. അവരെ ഉപയോഗിച്ച് അദ്ദേഹം പ്രസ്ഥാനത്തെ വളർത്തി. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, രാജ്യാന്തര തലത്തിൽ കെ പി യോഹനാൻ വളർന്നു കഴിഞ്ഞു. അതിനുശേഷം ഈ ആത്മീയ പണം ഉപയോഗിച്ച് അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവ തിരുവല്ല എന്ന പ്രദേശത്ത് സ്വമേധയാ കെട്ടിപ്പടുക്കുകയുണ്ടായി. ഇതിനെല്ലാത്തിനും എവിടെ നിന്നാണ് വരുമാനമെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരമില്ല. 55 ലക്ഷം രൂപയാണ് കാറിൻ്റെ ഡിക്കിയിൽ നിന്ന് കണ്ടെത്തിയത്. 1-2 പൈസയല്ല, കാറിൻ്റെ ഡിക്കിയിൽ സൂക്ഷിച്ചിരിക്കുന്ന എമൗണ്ട് 55 ലക്ഷം രൂപ. പോരാത്തതിന് 6,000-10,000 കോടി രൂപ തിരുവല്ലയിലെ പല പ്രോപ്പർട്ടികളും, അല്ലെങ്കിൽ പല സ്വത്തുക്കളും അദ്ദേഹം പറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എങ്ങനെയാണ് ഒരു മനുഷ്യന് ആത്മീയതയിലൂടെ ഇത്രത്തോളം അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്നത്? ഈ നാട്ടിൽ ഒരു സാധാരണക്കാരൻ അവൻ്റെ കുടുംബം പോറ്റാനായി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടാൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് വളരെ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഇത്തരത്തിലുള്ള വളർച്ചകൾ സമൂഹത്തെ അത്ഭുതപ്പെടുത്തുന്നത്. ഇനിയെങ്കിലും പൊതുസമൂഹം ഇത്തരം കാപട്യങ്ങളെ തിരിച്ചറിയണം. ഈ നാട്ടിലെ 95% ആത്മീയ വ്യാപാരികളും തട്ടിപ്പുകാരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രത്തോളം സാമ്പത്തികം ലഭിക്കുന്നു എന്നുള്ള കാര്യം രാജ്യത്തെ സംവിധാനങ്ങൾ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയായി അവശേഷിക്കുന്നുണ്ട്. വ്യക്തി എന്ന നിലയ്ക്ക് അയാളുടെ എല്ലാത്തരം വരുമാനങ്ങൾക്ക് നേരെയും ഇഡിയുടെയും അല്ലെങ്കിൽ എല്ലാ സർക്കാർ സംവിധാനങ്ങളുടെയും കണ്ണ് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ മേഖലയ്ക്ക് എന്തിനാണ് ഇത്രത്തോളം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നത്? ഈ നാട്ടിൽ എന്തിനാണ് കെ പി യോഹനാൻമാർ ഇത്തരത്തിൽ തഴച്ചു വളരേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്? അത് ആരുടെയൊക്കെയോ ബിനാമികളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തിരുവല്ല എന്ന പ്രദേശത്ത് ബിലീവേഴ്സ് ചർച്ച് എന്ന സ്വയം പ്രഖ്യാപിത സ്ഥാപനം വളർന്നത് ക്രമക്കേടുകളിലൂടെ തന്നെയാണ്. അതിൽ നീതിയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയും. പണ്ട് ദളിതർ മാത്രം നോക്കി നടത്തിയിരുന്ന ഈ ഒരു സുവിശേഷ സ്ഥാപനത്തിൽ ഇപ്പോൾ നേപ്പാളിൽ നിന്നും ഒപ്പം മണിപ്പൂരിൽ നിന്നുമുള്ളവരാണ് ഇവിടെ വലിയ ആത്മീയ സുവിശേഷ പ്രസംഗരായി എത്തിയിട്ടുള്ളത്. ഇതൊക്കെ ഒരു തട്ടിപ്പ് മാത്രമാണെന്ന് സാധാരണക്കാരൻ്റെ സാമാന്യ ബൗദ്ധിക മാത്രം ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതിയാകും. ഇത്തരം സംവിധാനങ്ങളെ എന്തുകൊണ്ട് സർക്കാരുകൾ കൂച്ചുവിലങ്ങിടാൻ തയ്യാറാകുന്നില്ല? ഒരുപക്ഷെ ഇത് ഈ ബിലീവേഴ്സ് ചർച്ച് എന്ന കെ പി യോഹനാന്റെ മാത്രം വിഷയമല്ല, പലരുമുണ്ട് ഈ ഗണത്തിൽ. പലരും ഇത്തരത്തിൽ തഴച്ചു വളർന്നു നിൽപ്പുണ്ട്. അവർക്കൊന്നും യാതൊരു സംവിധാനത്തിൻ്റെയും ഭയപ്പാടുണ്ടാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയണം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ സംവിധാനങ്ങൾ പുകമറയ്ക്കുള്ളിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ സാമ്പത്തികങ്ങളെല്ലാം കെട്ടിപ്പടുക്കിയതെന്ന് ഇവിടുത്തെ സാധാരണക്കാരെ അറിയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, ഒരു പ്രദേശം മുഴുവൻ വാങ്ങിച്ചു കൂട്ടാനും ഇത്രത്തോളം ഭൂമി ഒരു വ്യക്തിക്ക് പോലും കൈവശം വയ്ക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള നിയമം ഈ നാട്ടിൽ നിലനിൽക്കെ പേരിനൊരു സംഘടനയുണ്ടാക്കി ഈ നാട്ടിൽ വലിയൊരു ഭൂപ്രഭുവായി മാറിയിരിക്കുകയാണ് കെ പി യോഹനാൻ. ആ സംവിധാനത്തെ പൊളിക്കേണ്ടതുണ്ട്. അത് ഈ നാടിന്റെ ആവശ്യമാണ്. അതൊരു കെ പി യോഹനാൻ മാത്രമല്ല, ഇവർ തുടങ്ങിവെച്ച സ്ഥാപനങ്ങളിൽ സാധാരണക്കാരൻ എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. പറയുന്നത് സുവിശേഷവും ആത്മീയതയുമാണ്. അവർ തുടങ്ങുന്ന സ്ഥാപനങ്ങളിൽ സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവനോ അർഹതപ്പെട്ട പരിഗണന കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ സംവിധാനങ്ങളെ മൂക്കുകയറിടാൻ വേണ്ടി കെ പി യോഹനാനിലൂടെ തുടക്കമിടേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. ഇത്തരത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനങ്ങൾ അല്ലെങ്കിൽ അനധികൃത സാമ്പത്തികങ്ങൾ ഈ നാട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ് ഒരു പൈസ നികുതി കൊടുക്കാതെ. അത് നിയന്ത്രിക്കപ്പെടേണ്ട എന്ന് ഒരു സംവിധാനവും ആവശ്യപ്പെടുന്നില്ല. ഇതെല്ലാം ഇവിടുത്തെ സാധാരണക്കാരന് ഉതകുന്ന തരത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ സർക്കാരുകൾക്ക് കഴിയണം. മരവിപ്പിക്കേണ്ടതുണ്ട് സകലമാന സ്വത്തുക്കൾ. സ്രോതസ് കാണിക്കാത്ത ഒരു രൂപ പോലും കെ പി യോഹനാൻ ഇനി ഉപയോഗിക്കാൻ കഴിയരുത്. ഇത് കെ പി യോഹനാന് മാത്രമല്ല, ഇതിലൂടെ ഇവിടുത്തെ സമസ്ത മേഖലയിലെയും ആത്മീയ വ്യാപാരികൾക്ക് നേരെ ചൂണ്ടുവിരൽ ഉയർത്തേണ്ട സന്ദർഭമാണ്. നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച് ഇത്തരം തട്ടിപ്പുകാരെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കേണ്ട സാഹചര്യം തന്നെയാണ് ഇതെന്നാണ് ഇപ്പോൾ പറയാനുള്ളത്.